വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഈ മലനാടൻ ഊളെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ട് നമ്മുടെ ഇപ്പം എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പി വി അൻവർ ഇപ്പം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഒരു എസ്പിയുമായിട്ടുള്ള ചില തർക്കങ്ങളും അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊക്കെ തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പക്ഷെ ഇപ്പൊ ഈ ഒരു സിനിമാ വിവാദം ഇങ്ങനെ കത്തി കത്തിനിൽക്കുന്നതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ ഇപ്പൊ അതിന്റെ പിന്നിലെ ഓടുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ മലനാടൻ ഊളയെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഞാൻ ഒരു രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന് പൂട്ടിക്കാൻ വേണ്ടി ഇവൻ കാണിച്ചിട്ടുള്ളൊരു തിടുക്കത്തെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം എന്റെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടി പല തരത്തിലുള്ള ശ്രമങ്ങളും നടത്തി അത് പരാജയപ്പെട്ടു അവസാനം ഇപ്പം വീണ്ടും അതായത് ഇവന്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഇവൻ പറയുന്ന തെമ്മാടിത്തരത്തിന്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇവന് കുരുവട്ടാൻ തുടങ്ങും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒരു ഇതുപോലെ സോഷ്യൽ മീഡിയകളൊന്നും ഈ പറയുന്ന ഊളയുടെ വാർത്തകൾ പുറം ലോകത്തേക്ക് അറിയിക്കുന്നില്ല അല്ലെങ്കിൽ ഇവൻ പറയുന്ന തെണ്ടിത്തരങ്ങൾ അതിന് എതിര് ആരും വരുന്നില്ല എന്നുള്ളതാണ് കാരണം വലിയൊരു സംരംഭമൊക്കെ കെട്ടിപ്പടുത്തിൽ ഇരുത്തി അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു വിദേശ രാജ്യത്ത് ഉല്ലസിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഉല്ലസിക്കുന്ന ഒരു വീഡിയോ കാരണം ഈ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആൾക്കാരെ കുറിച്ചൊക്കെ തെമ്മാടിത്തരവും തെണ്ടിത്തരവും നാട്ടിൽ വർഗീയ കലാപത്തിന് വരെ ഇത്രയും ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു ഊള വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയാം അപ്പൊ അത്തരത്തിലുള്ള ഒരാളാണ് ഇവിടുത്തെ സർക്കാർ ഇവന്റെ ഒരു രോമത്തിൽ പോലും തുടർന്നില്ല എന്നുള്ളതും മറ്റൊരു സത്യം നമ്മളെന്നും പറയുന്നുണ്ട് അല്ലേ പോലീസ് തലത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഈ മലനാടിന് നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അൻബർ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ടും മറ്റുള്ളവർ ചർച്ച ചെയ്യണം ഇത് മുഖ്യമന്ത്രി വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യണം കാരണം ഒരു ജനപ്രതിനിധിയാണ് ഈ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതും ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വ്യക്താവ് എന്തുകൊണ്ടാണ് ഈ ഇതുപോലെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിട്ട് ഇവന് അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇവനിക്കെതിരെ ഒരു നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പി വി അൻവറും ഈ പറയുന്ന മലനാ നാടനുമായിട്ട് കുറെ കാലമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാണോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ അങ്ങനെ ഈ പറയുന്ന മലനാടിനെ കുറിച്ചിട്ട് തോന്നിയാസോ ആണ് പി വി അൻവർ പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാമല്ലോ എന്താണെങ്കിലും നമുക്ക് പി വി അൻവർ ഇതിനെ കുറിച്ചിട്ട് ഈ പറയുന്ന പോലീസുകാരനും ഇയാളുമായിട്ടുള്ള ആ രഹസ്യ ബന്ധം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കഴിഞ്ഞ വർഷം രണ്ടേ മുക്കാൽ കോടി രൂപയാണ് അദ്ദേഹം പ്രോഫിറ്റ് ഫയൽ രണ്ടേ മുക്കാൽ ലക്ഷം കോടി രൂപ വരുമാനമുള്ള ഒരു വ്യക്തി പതിനാല് വർഷം ജയിലിലേക്ക് പോവുകയാണ് ഒരു രക്ഷയില്ല അറുപത്താറ് എഫ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം സ്വാഭാവികമായിട്ടും അതിനുള്ള വളഞ്ഞ വഴി അവർ സ്വീകരിക്കുമല്ലോ ആ വള വളഞ്ഞ വഴി സ്വീകരിച്ചു എം ആർ അജിത് കുമാറിനെ അദ്ദേഹത്തിൻ്റെ ആളുകൾ സ്വാധീനിച്ചു ബന്ധപ്പെട്ടു രണ്ട് കോടി രൂപക്ക് അവർ കരാർ ഉറപ്പിച്ചു അറുപത്താറ് എഫ് ഇടാതിരിക്കാൻ അതിൽ കഴിഞ്ഞൊരു ഒരു മൂന്ന് മാസം മുമ്പ് വരെ ഒന്നര കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ ആദ്യം ഒരു കോടി പിന്നെ അമ്പത് ലക്ഷം പിന്നെ ആറ് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഷാജൻസ്കറി എം ആർ അജിത് കുമാറിന് പണം ഞാൻ മനസ്സിലാക്കുന്നു ബാക്കി അമ്പത് ലക്ഷം ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞൊരു ഒന്നൊന്നര മാസത്തിനിടയ്ക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഇത്രയും ഒരു സാമൂഹ്യ ബിരുദ്ധനായ ഈ ഗവൺമെൻറ് ബിരുദ്ധനായ ഗവൺമെന്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി കുടുംബങ്ങൾക്കെതിരെയും ഈ പാർട്ടി ലീഡർഷിപ്പിനെതിരെയും പാർട്ടിക്കെതിരെയും നിരന്തരമായി കള്ള വാർത്തകൾ മാത്രം കൊടുക്കുന്ന ഒരു രാജ്യദ്രോഹ കുറ്റം കൂടി ചെയ്ത ഈ രാജ്യത്ത് വർഗീയത പരത്താൻ വേണ്ടിയിട്ട് നിരന്തരമായി തൻ്റെ എല്ലാ സോഴ്സുകളും ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹിയോട് സഹായിക്കാൻ പണം വാങ്ങിയാൽ പിന്നെ എന്ത് എന്ത് നിലവാരമാണ് ഈ ഈ നാടിനുള്ളത് അപ്പോൾ അതിനെന്താ തെളിവെന്ന് പലരും ചോദിച്ചു അതിൻ്റെ ഒന്നാമത്തെ തെളിവ് എന്തുകൊണ്ട് അറുപത്താറ് എഫ് ഇടുന്നില്ല സിക്സ്റ്റി സിക്സ് എഫ് ഇപ്പം ഇടാലോ ഇപ്പൊരാഴ്ച മുമ്പ് ക്രൈംബ്രാഞ്ചിൽ എൻ്റെ ഓഫീസർമാരെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറ്റീഷനുമായി ബന്ധപ്പെട്ട് അവരോട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ അറുപത്താറ് എഫ് ഇടത്തത് അറുപത്താറ് എഫ് ഇടണമെങ്കിൽ ഈ പറയുന്ന സാജൻസ് കരയുടെ ആളുകൾ എം ആർ അജിത് കുമാറിന്റെ കോളറിന് പിടിക്കും കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലാതെന്താ തടസ്സം അല്ല ധരിപ്പിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്താ പറയുക അവരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഒബ്സർവേഷനിൽ തന്നെയായിരുന്നു ഈ കേസ് അന്വേഷണം നടത്തിയിരുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലിടപെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അവരാണല്ലോ ഇത് ഇതിൽ ഈ ഈ രീതിയിൽ ചീറ്റിങ് നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയല്ല ഈ ഘട്ടത്തിൽ വന്ന് ഞാൻ പറയേണ്ട ഗതി നിവൃത്തിയില്ലാത്തത് വന്നതാണ് ഷാജൻസ് പി വി അൻവറും ഷാജൻസ് തമ്മിലുള്ള ഒരു കേസ് എന്നുള്ളതിനപ്പുറം ഈ സർക്കാരിന് ഒരുപാട് പഴി കേട്ട ഒരു സംഭവം കൂടിയാണ് കാരണം ഇത്രയും വർഗീയ വിദ്വേഷം വിളമ്പുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്നിട്ടും ഈ എം ആ രാജിത് കുമാറിന്റെ ഈ ചെയ്തികൾ സർക്കാർ എന്തുകൊണ്ടാണ് സംരക്ഷിച്ചത് എനിക്കറിയില്ല എനിക്ക് ദാറ്റ് ഈസ് മൈ മൈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഈ അറിയാത്തത് കൊണ്ടാണോ ഞാൻ അറിയുന്നില്ലെങ്കിൽ തന്നെ എന്തോ അറിയാനുള്ള എന്തൊക്കെ അപ്പോൾ സോണ്ട് ഒരു അന്വേഷണം നടക്കട്ടെ ഇപ്പോൾ ഒരു തുറന്ന പറച്ചിലൂടെയാണ് ഇതിനൊരു അന്വേഷണം നടക്കുന്നെങ്കിൽ അത് നടക്കട്ടെ എന്ന ഉദ്ദേശം തന്നെയാണ് റിസ്ക് എടുത്തത് എന്നെ പലരും വിളിച്ചിരുന്നു എന്ത് നിങ്ങളെന്ത് കാര്യമാണ് എന്ത് പണിയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ശരിയല്ല പൊളിറ്റിക്കലല്ല എൻ്റെ ഫ്രണ്ട്സ് റിലേഷനിൽ നമ്മളെ റിലേറ്റീവ്സ് ഈ പോലീസിനെ മുഴുവൻ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് നാളെ അവർ നിങ്ങളെ ജാമാക്കില്ലേ പല ചോദ്യങ്ങളുണ്ടായതാണ് പക്ഷെ ഞാനതിന് വഴിപ്പെട്ടിട്ടില്ല ഞാൻ ഈ കാര്യത്തിൽ വളരെ സത്യസന്ധമായ എൻ്റെ ആത്മാർത്ഥമായ ഫീലിങ് എൻ്റെ വിശ്വാസം ഞാൻ ഈ ശക്തമായി ദൈവവിശ്വാസിയാണ് ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത് ഇതെൻ്റെ ബാധയാണ് വിശ്വസിക്കുന്നു അപ്പോൾ ഇവരുടെ ഈ ഭീഷണിക്ക് ഞാൻ വഴങ്ങേണ്ട കാര്യമില്ല ഞാൻ ആ ദൈവത്തിനെ പേടിച്ചാൽ മതി പിന്നെ എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജനങ്ങളാണ് പിന്നെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നമ്പർ വൺ ശത്രു ഈ എം ആർ അജിത് കുമാറാണെന്ന് വിശ്വസിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതും സ്നേഹിക്കുന്നതും ഇപ്പോഴും നാളെയും മരിക്കുന്നവരെയും അങ്ങനെ എൻ്റെ പിതാവ് ഒരപകടത്തിൽ പെടുത്താൻ ഒരുത്തൻ പരിശ്രമം നടത്തുമ്പോൾ ഒരു മകൻ എന്ന എന്ത് നിങ്ങൾ സ്വീകരിക്കുക വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പൊ പി വി അൻവർ ഈ മലനാടൻ ഊളയെ കുറിച്ചിട്ട് ഇപ്പം വെളിപ്പെടുത്തിയിരിക്കും ഇതുകൊണ്ടാണ് സർക്കാർ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക കാരണം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സർക്കാർ വിരുദ്ധ പരിപാടികളാണ് ഇപ്പം നടത്തിക്കൊണ്ട് കാരണം പണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മലനാടന് പോലീസ് തലങ്ങളിൽ ഉന്നത തലങ്ങളിൽ പോലും ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് പല കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കുകയും പല കേസുകളിൽ നിന്ന് ഊരി പോവുകയും ചെയ്യുന്നത് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇത്തരത്തിൽ എന്തിനാണ് ഈ രണ്ട് കോടി രൂപ ഈ പറഞ്ഞ എം ആർ അജിത് കുമാറിന് മലനാടൻ കൊടുത്തിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇവരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിവിടുത്തെ ജനങ്ങൾക്ക് അറിയ അറിയേണ്ടതുണ്ട് കാരണം നിരന്തരം ഒരു സമുദായത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനായിട്ടുള്ള എല്ലാ കോപ്പുകളും കൂട്ടിയിട്ടുള്ള ഒരു ഒന്നാം തരം ഊള മാധ്യമ പ്രവർത്തകനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതും കൂടിയാണ് ഊളയെ കുറിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും അവനെ വായടപ്പിക്കാൻ വേണ്ടി ഇവൻ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് തെമാടിത്തരങ്ങൾ പറയും അതുകൊണ്ടാണല്ലോ എന്റെ ഈ ഒരു ചെറിയ അതായത് ഒരു ഒരു ഒന്നുമല്ലാത്ത എന്റെ ഒരു ചാനൽ വരെ പൂട്ടിക്കാൻ കാണിച്ചിട്ടുള്ള ഒരു തിടുക്കം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് ആ മുകളിൽ ഇരിക്കുന്ന ആൾക്കും അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നും ഈ ചാനലിലൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളോട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതും എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാവുന്ന ശുഭ പ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം ശ്രീ എൻ്റെ